സീഡ്സ്. 26 വർഷക്കാലമായി ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. നമുക്കറിയാം, 2018 അതിശക്തമായ കാലവർഷവും അതിനോടനുബന്ധമായി സംഭവിച്ച പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം ജനജീവിതത്തെ സാരമായാണ് ബാധിച്ചതെന്ന്. ധാരാളം വീടുകൾ ഭാഗികമായും പൂർണമായും തകർന്നു. ഭവനങ്ങൾക്ക് പുറമെ പൊതുമേഖല, വിദ്യാഭ്യാസ, ആരോഗ്യ സ്ഥാപനങ്ങളും സാരമായ തകർച്ച നേരിട്ടു. 2019 സമാനമായ സാഹചര്യം സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി. മഴക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിലൊന്നാണ് വയനാട്. അതിനാൽ തന്നെ സീഡ്സ് വയനാട് കൽപ്പറ്റ ആസ്ഥാനമായി ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തനമാരംഭിച്ചു. ഡൽഹിയിൽ നിന്നും വയനാട്ടിലെത്തിയ സീഡ്സ് അംഗങ്ങൾ ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. ആദ്യഘട്ടമെന്നോണം ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യവസ്തുക്കളും കേരളത്തിലെ വിവിധ മേഖലകളിൽ എത്തിക്കുകയും അർഹരായവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിനുവേണ്ട വസ്തുക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കളക്ഷൻ ഡ്രൈവിന്റെയും ഫണ്ട് റൈസിംഗ് ക്യാമ്പയിനുകളുടെയും ഭാഗമായി ലഭ്യമായതാണ്. മഴക്കാലവും വെള്ളക്കെട്ടും പകർച്ചവ്യാധികൾ പടരാൻ വലിയ രീതിയിൽ കാരണമാകുമെന്ന വസ്തുത മനസ്സിലാക്കി വയനാട് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. 2018 2019 പ്രളയശേഷം വയനാട് ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സുകളായ ധാരാളം കിണറുകൾ മലിനമായ അവസ്ഥയിലായിരുന്നു. ജില്ലയിലെ ഇത്തരം 352 കിണറുകൾ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കുകയും ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. പ്രളയത്തിൽ ഭവനം നഷ്ടമായവർക്ക് താൽക്കാലിക ഷെൽട്ടറുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്കാണ് സീഡ്സ് പിന്നീട് ചുവടുവെച്ചത്. വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 255 താൽക്കാലിക ഷെൽട്ടറുകളും 108 ടോയ്ലറ്റുകളും നിർമ്മിക്കാൻ സാധിച്ചു എന്നത് അഭിമാനാർഹമായ നേട്ടമായി സംഘടന കരുതുന്നു. ജനങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ ശുചിത്വ ബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വാട്ടർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ വാഷ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വയനാടിന് പുറമെ പ്രളയം ഏറെ ദുരന്തം വിതച്ച ഒരു മേഖലയായിരുന്നു എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്ക് പ്രദേശം. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ വീട് പൂർണമായും നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും ഭാഗികമായി തകരാറുകൾ നേരിട്ട 3 വീടുകൾ റിപ്പയർ ചെയ്യുകയും ചെയ്തു. മഴക്കെടുതി മൂലവും തുടർച്ചയായി റിലീഫ് ക്യാമ്പുകളായി പ്രവർത്തിക്കേണ്ടി വന്നതിനാലും മുഖം മങ്ങിയ സർക്കാർ സ്കൂളുകളുടെ നവീകരണം ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. കേരളത്തിലെ 6 ജില്ലകളിലായി 24 സ്കൂളുകളുടെ നവീകരണം പൂർത്തീകരിച്ചു. റിപ്പയർ വർക്കുകൾക്ക് പുറമെ സ്കൂൾ വിദ്യാർത്ഥി സൗഹൃദമാക്കാൻ കളി ഉപകരണങ്ങളും മ്യൂറൽ പെയിന്റിംഗുകളും ഓരോ സ്കൂളിലും ഒരുക്കി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തി ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും ഇവാക്വേഷൻ മാപ്പുകളും കെട്ടിടത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചു. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സൗരോർജ പാനലുകൾ സ്ഥാപിക്കുകയും സ്കൂളുകളുടെ പ്രധാന ബ്ലോക്കുകളിൽ കണക്ഷൻ നൽകുകയും ചെയ്തു. വയനാട് ജില്ലയിൽ ഇത്തരത്തിൽ 11 സ്കൂളുകൾ നവീകരിക്കുകയുണ്ടായി. ഇതേ രീതിയിൽ മഴക്കെടുതിയിൽ പൂർണ്ണ തകർച്ച നേരിട്ട മാനന്തവാടി എരുമത്തെരുവ് അംഗൻവാടി പുതുക്കിപ്പണിയുകയും മറ്റ് 2 അംഗൻവാടികൾ റിപ്പയർ ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗം പോലെ തന്നെ പ്രാധാന്യമേറിയ മേഖലയാണ് ആരോഗ്യരംഗം. പ്രളയത്തിൽ കേടുപാട് സംഭവിച്ച പൊഴുതന PHCയും 2 സബ്സെന്ററുകളും റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചു. അതിലൊന്നായ പൊഴുതന പബ്ലിക് ഹെൽത്ത് സെന്റർ ഇന്ന് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തപ്പെട്ടു എന്നതിൽ സീഡ്സും അഭിമാനിക്കുന്നു. COVID-19 മഹാമാരിയുടെ കാലത്തും ദുരന്തമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ സംഘടനയ്ക്ക് സാധിച്ചു. ഭക്ഷ്യവസ്തുക്കൾ അടങ്ങുന്ന കിറ്റുകളും ശരീരശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുന്ന ഹൈജീൻ കിറ്റുകളും ഏറ്റവും അർഹരായ കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് ഫ്യൂമിഗേഷൻ മെഷീനുകളും ഗംബൂട്ടുകളും മാസ്കുകളും നൽകി വൈറസ് പടർച്ച തടയുന്നതിൽ ഭാഗമാകുവാനും സംഘടനയ്ക്ക് സാധിച്ചു. 2018 ഓഫീസ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സീഡ്സ് ഊന്നൽ നൽകിയ ഒരു പദ്ധതിയാണ് സുഗന്ധഗിരി പ്രദേശത്ത് ഉരുൾപൊട്ടൽ മൂലം വീടുകൾ താമസയോഗ്യമല്ലാതായതോടെ മാറേണ്ടി വന്ന 16 കുടുംബങ്ങൾക്ക് മികച്ചൊരു ഭവനം നൽകുക എന്നത്. ഈ പദ്ധതിക്ക് തുടക്കം മുതൽ ഇന്നുവരെയുള്ള ദിവസങ്ങളിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നുവെങ്കിലും
അവയെല്ലാം സധൈര്യം നേരിടുവാൻ ജില്ലാ ഭരണകൂടത്തിന്റെയും ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അളവറ്റ സഹകരണം മൂലം സീറ്റ്സിന് സാധിച്ചു. ഒപ്പം ജനങ്ങളും സംഘടനയ്ക്കൊപ്പം നിന്നതോടെ 16 ഭവനങ്ങളുടെയും നിർമ്മാണം മനോഹരമായും സമയബന്ധിതമായും പൂർത്തിയാവുകയാണ്. ഈ ഒരവസരത്തിൽ സംഘടനയോട് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയും പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന 16 കുടുംബങ്ങളിലെ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങൾ നേരുകയും ചെയ്യുന്നു.